നമ്മൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വണ്ടി ഇവിടെ പാർക്കിംഗിൽ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. ലോഡ് കയറ്റണം, രാത്രിക്കാണ് ലോഡ് കയറ്റാൻ പോകുന്നത്. യൂട്ടേൺ റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ മാധവറാം പോയിട്ട് അവിടുന്ന് റെഡ് ഹിൽസ് പോയി ലോഡ് കാണാനായിട്ടാണ്. അവിടുന്ന് ലോഡ് വരുന്നത് റെഡ് ഹിൽസിൽ നിന്ന്. ഈ റോഡിൽ ഒരു ടോൾ പ്ലാസ ഉണ്ട്. ടോൾ പ്ലാസയുടെ തൊട്ട് പുറകിൽ നമുക്ക് റൈറ്റ് കട്ട് ചെയ്യണം അപ്പുറത്തെ റോഡിലേക്ക്. ഇവിടെ നമുക്ക് റൈറ്റ് കട്ട് ചെയ്യണം. ഇല്ല, കട്ടാവത്തില്ല. ബൈക്ക് റിവേഴ്സ് അടിക്ക്. അപ്പുറത്തെ റോഡിൽ നിന്ന് ഇപ്പുറത്തെ റോഡിൽ കയറി ഇനിയിപ്പോൾ നമുക്ക് നേരെ മാധവറാം പാലത്തിനവിടെ ചെന്നിട്ട് മാധവരം പാലത്തിനവിടെ ചെന്നിട്ട് വൈറ്റ് തിരിഞ്ഞ് നേരെ റെഡ് ഹിൽസ് റോഡിൽ പോകണം. റെഡ് ഹിൽസ് ഹൈവേ പെട്രോൾ. നല്ല തിരക്കാണ് കേട്ടോ റോഡിൽ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. തിരുച്ചി കൊൽക്കത്ത, കൊൽക്കത്ത റൈറ്റ്സ്. ഹൈവേ ദാബ. ഇപ്പൊ നമ്മൾ മാധവരം പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പാലത്തിൻ്റെ അടിയിൽ നമ്മൾ നൈസായിട്ട് റൈറ്റ് തിരിഞ്ഞ് നേരെ നമ്മുടെ ഗുമ്പടിപ്പുണ്ടി റോട്ടിൽ തിരിയണം. ഇത് ബസ് ടെർമിനലാണ് കേട്ടോ, ബസ് ടെർമിനലാണ്. ലൈൻ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് അതിൻ്റെ. ചെന്നൈ സെൻട്രൽ 11 കിലോമീറ്റർ. ലെഫ്റ്റ് പോവാം, കോയമ്പേട് നേരെ റെഡ് ഹിൽസ് റൈറ്റ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയണം റെഡ് ഹിൽസ് റോഡിലേക്ക്. യൂട്ടേൺ അടിച്ച് തിരിയണം അങ്ങേറ്റം. നല്ല തിരക്കാട്ടോ.
ഇടയ്ക്കൂടൊക്കെ വന്ന് ബൈക്ക് കയറി കയറി നോക്ക്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കോയമ്മേട് പോകുന്നുണ്ടോ. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിയണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ കേട്ടോ. ആ ഒരേ റോഡ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കയറുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ വിജയവാഡയൊക്കെ പോകുന്ന റോഡാ കേട്ടോ. ഇവിടെ നേരെ നമ്മൾ കുമ്പടിപ്പുണ്ടി, തട, നെല്ലൂർ, പിന്നെ അതുപോലെ ഒങ്കോൾ, വിജയവാഡ, രാജമുദ്രി, വിശാഖപട്ടണം, കൽക്കട്ട, അങ്ങനെ അങ്ങ് അങ്ങനെ 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 അങ്ങ് പോകും റോഡ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ലെഫ്റ്റിൽ കൂടെ പോകുന്ന റോഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ നേരെ കേരള നമ്മുടെ സേലം തിരിയുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടുന്ന് സേലത്തിനോ കൊച്ചിക്കൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതിയായിരുന്നു. പാലത്തിന് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഇതിപ്പോൾ നേരെ കോയമ്മേട്, താമ്പരം, വെളിപ്പുറം, അങ്ങനെ സേലം പോകുന്ന റോഡ്. ആവടി അമ്പത്തൂർ റോഡാണ്, ആവടി അമ്പത്തൂർ. ഇവിടെ ഈ ഭാഗം കൊണ്ടാണ് തോന്നുന്നു നമ്മുടെ പുഴൽ സെൻട്രൽ ജയിൽ. അപ്പൊ ആ ഇതങ്ങനെ കേട്ടോ, കുഴൽ ജയിൽ. ആ ഇത് തന്നെ കുഴൽ ജയിലാണോ. വലിയ വലിയ രാഷ്ട്രീയക്കാരായിട്ടുള്ള പല പല കുറ്റക്കാരുകളും പിന്നെ മറ്റേ രാഷ്ട്രീയക്കാരെ കൊണ്ടുവരുന്ന ക്രിമിനൽസുകളെ കൊണ്ടുവരുന്ന സ്ഥലമാണോ. ഫുള്ള് അങ്ങേറ്റപ്പുറം കിടക്കുക. നമ്മുടെ പാർട്ടി അവിടെ കിടന്ന് ഭയങ്കര വിളിയാണ്, പെട്ടെന്ന് പെട്ടെന്ന് വന്നു പറഞ്ഞിട്ട്. നമ്മളൊരു മൂന്നാലഞ്ച് ദിവസം ഇവിടെ കിടത്തിച്ചതും പോരാ, അവിടെ കിടന്ന് കാണിച്ച പെട്ടെന്ന്. നമ്മൾ സിഗ്നലിൽ പെട്ട് ബ്ലോക്കിലും പെട്ട് വരേണ്ട കാരണം. സമയം ഇപ്പോൾ വൈകുന്നേരം 9:45 കേട്ടോ, 9:45. നല്ല തിരക്കല്ലേ ഇപ്പോഴും. റെഡ് ഹിൽസ് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയും കേട്ടോ, റെഡ് ഹിൽസ്. നമ്മളിപ്പോ നേരെ മുന്നോട്ട് പോവാണ്. ഹലോ,
ഏതോ കംപ്ലൈന്റ് ഇടുക. അടുത്ത സിഗ്നൽ. വാ വാ ഫ്രണ്ട്സ്, ഈ മേളിൽ കൂടെ പോകുന്ന പുതിയ ബൈപ്പാസ് ആണ് കേട്ടോ. നമ്മള് മീൻചൂരിൽ വന്ന് ജോയിൻ ചെയ്യുന്ന വഴിയാണ്. ഈ വഴി ഉണ്ടോ ഫോർ ലൈന്? അങ്ങ് കിടക്കോ, നീളത്തിൽ കൊടുത്തേക്കോ ഫോർ ലൈന്. വണ്ടല്ലൂർ സൂവിൻ്റെ അവിടെ പോയി ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ വണ്ടല്ലൂർ. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ നേരത്ത് ഈ പാറ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വഴി പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത വഴിയാണ്. വണ്ടല്ലൂർ നേരെ നമ്മുടെ ഈ റോഡിൽ വന്ന് ഇവിടെ വന്ന് ചാടും. ഇവിടെ നേരെ മീൻചൂര് വന്ന് ചാടുന്ന വഴി കേട്ടോ ആ വഴിയെ. ഇപ്പൊ പുതിയതായിട്ട് ഓപ്പൺ ആയതാണ്. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നേരെ ചെന്നൈ ഇങ്ങോട്ട് വരുന്നപ്പോ ഈ റൂട്ട് വന്ന് കയറണമെന്നുണ്ടെങ്കിൽ എളുപ്പൊഴി കേട്ടോ. അപ്പൊ കുറെ ലോറികൾ ഇവിടെ കൊണ്ടുപോണേ. ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് വേബ്രിഡ്ജ് ഉണ്ട്, അവിടെ വെയിറ്റ് ഇട്ട് വേണം പോവാൻ. അടിപൊളി ബെൻസിന്റെ വണ്ടി കേട്ടോ. ബെൻസ് മച്ചാനാണല്ലോ. എന്റെ അപ്പുറം ലൈലൻഡ് കിടപ്പുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ലോഡ് കയറ്റാണ്ട് കാത്ത് കിടക്കുന്ന കേട്ടോ. ഓക്കെ, ഇതാണ് വേബ്രിഡ്ജ്. ഏറ്റവും കൊണ്ട് വേബ്രിഡ്ജിലേക്ക്. വേബ്രിഡ്ജ് റോങ് സൈഡിലാണ് കേട്ടോ. നമ്മൾ ടോൾ എടുത്തിട്ട് റോങ് സൈഡിൽ കയറി. അപ്പൊ അതിനൊന്ന് 250 ഉണ്ടോ കാലി വെയിറ്റ്? ആ ഓക്കെ ആണോ? ആ പിന്നാടി പറ. ആ ടോളിൻ്റെ അപ്പുറത്തെ റോഡിലാണ് അവന്മാർ വേബ്രിഡ്ജ് വെച്ചേക്കുന്നത്. നമ്മൾ ഇപ്പുറത്തെ റോഡിലേക്ക് കട്ട് ചെയ്ത് കയറിയില്ല കേട്ടോ. രക്ഷയില്ല, ഫുള്ള് ബ്ലോക്കുമായിരുന്നു. അത് തന്നെ ആകാശം നെല്ലിട്ടുണ്ട് റോഡ് ലാവണ്ടി തന്നെ. ആ ടാങ്കറിന് പുറകെ പോകണം. ത്രീ 3178MH05. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോകണം. കുമ്പിടിപ്പിണ്ടിക്ക് അടുത്ത് പോയിട്ട് പുതുവയൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റുന്നത് കേട്ടോ. ഇപ്പോൾ രാത്രിയിലാവുന്നാണ് പറയുന്നത്. അവിടെ പോയി കൊതുകടിയും കൊണ്ട് അതിൻ്റെ അകത്ത് കിടക്കേണ്ടി വരും എന്തായാലും. ഉറപ്പാണ്, എന്തായാലും പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് തടയ്ക്ക് 49 കിലോമീറ്റർ ഉണ്ട്. നെല്ലൂർ 154, വിജയവാഡ 432 കിലോമീറ്റർ ഉണ്ട്.
നമ്മളിപ്പോ അവിടെ വരെ പോയില്ല, നമ്മളിപ്പോ ഏകദേശം ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്നൊരു ജംഗൽ കാട്ടിനുള്ളിൽ കൂടെ പോകണം എന്നാണ് ഇപ്പൊ മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന മൊത്തം മഞ്ഞായിരിക്കുന്നു, മഞ്ഞല്ല കേട്ടോ, പുകയാട്ടോ. കെമിക്കലിന്റെ കമ്പനികളിൽ നിന്നുള്ളതും പിന്നെ അതുപോലെ ഇവിടെയുള്ള ഫാക്ടറികളിൽ നിന്നുമുള്ള പുകയാട്ടോ ഈ റോഡിൽ മൊത്തം അങ്ങനെ പിടിച്ചു നിൽക്കുന്ന കേട്ടോ. പൊന്നേരി വഴി പൊന്നേരി അല്ലേ. വഴിയൊക്കെ അടിപൊളിയാക്കില്ലേ. എത്ര വർഷമായി നീ വഴി വന്നിട്ട്? ഞാനും അതെ, ഞാൻ ഏകദേശം ഒരു 3 വർഷമായി. ആ വഴി പോണ നേരെ കടപ്പ പോകാം, കർണൂല് പോകാം. ആ റൂട്ടത് ആ കർണൂല് കടപ്പ, കടപ്പ കഴിഞ്ഞിട്ട് കർണൂല്. ബാബാ വലിയ പാളയം ഗേഴ്സ്. അങ്ങനെ നമ്മൾ കൽക്കട്ട റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് ഇറങ്ങി പോകണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ജംഗൽ ഉള്ളിലേക്ക് പോയി ലോഡ് പിടിക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് കാട്ടിനുള്ളിലാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇന്ദ്രശ്ശേരി ഏതുപോലത്തെ റോഡായിരിക്കും തോന്നുന്നു, എന്തായാലും പോയി നോക്കാം. അപ്പം നമ്മൾ സർവീസ് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് കഴിഞ്ഞ് പാളത്തിന് അടി കൂടെ കയറി പോകണം. നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ, നല്ല തണുപ്പാണ് കേട്ടോ, മഞ്ഞില്ലാത്ത തണുപ്പ്. പുക കാണുന്നുണ്ടോന്നും വിചാരിക്കേണ്ട, പുകയൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഓരോ കമ്പനികളിൽ നിന്നും പോകുന്ന പുകയാണ് കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട്. വീണ്ടും നമ്മൾ ഈ സൈഡിൽ കയറി റോങ് സൈഡ് റൂട്ടിൽ കയറി ആ ഇതിൻ്റെ അകത്തോട്ടാണ്ട് പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും ഈ സർവീസ് റോഡിൽ നിന്ന് റൈറ്റ് തിരിയണം കേട്ടോ. പോട്ടെ പോട്ടെ പോകും പോകും. ചെറിയ റോഡാട്ടോ, ചെറിയൊരു ഗ്രാമത്തിൽ കൂടെ പോകുന്ന പോലത്തെ വഴിയാ. അവിടെ പോയി ബ്ലോക്കായോ വണ്ടി.
പോരട്ടെ പോരട്ടെ വഴിയില്ലാത്തവരുടെ വഴിയൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള വഴിയാ കേട്ടോ. ചെറിയ റൈറ്റ് പിടിച്ച ലെഫ്റ്റ് സൈഡ് ഇടിഞ്ഞു കിടക്കുക. ഓട്ടാ ഓട്ടാ. ആ ഇതാണെന്ന് തോന്നുന്നു കമ്പനി കേട്ടോ. ഗൈസ് അപ്പം നമ്മൾ ഇവിടുന്ന് ലോഡ് കയറ്റി പോണം. അങ്ങനെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ കമ്പനിക്കുള്ളിൽ കൊണ്ട് ഇട്ടേക്കണം കേട്ടോ ലോഡ് പിടിക്കാനായിട്ട്. ഭയങ്കര ഇരുട്ടാ കേട്ടോ. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നാളെ രാവിലത്തിനൊക്കെ ലോഡാവണമെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. രാത്രിയിലാക്കി തരാമെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം നമുക്ക്. കുഴപ്പമില്ല എന്തായാലും. ഓ ഗൈസ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കമ്പനിക്കകത്ത് തന്നെ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നെയ്സായിട്ടങ്ങ് നടന്നു പോകണം കേട്ടോ. അപ്പൊ അപ്പുറത്തോട്ട് ഫോർ ലൈൻ ബൈപ്പാസ് ആണ് പോകുന്നത് കേട്ടോ. ഇതോ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ. നമ്മൾ ഇന്നലെ രാത്രി വന്ന വഴിയാണിത്. ഇടുങ്ങി കൂടിയ വഴി. ഒരു പട്ടി കിടക്കുന്ന. അയ്യോ അങ്ങനെ ലോഡ് കയറ്റാനായിട്ട് കിടക്കുകയാണ് നമ്മുടെ വണ്ടി. അടുത്ത് കിടക്കുന്ന ഒരു MH വണ്ടി കേട്ടോ, ആകാശ് ലോജിസ്റ്റിക്സ് MH കിങ്. ആ ഇപ്പോൾ വേറൊരു 14 വീലി വന്നിട്ടുണ്ട് ഭാരതവൻസ്. ഇപ്പോൾ അവൻ ലോഡ് എടുക്കാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു കേട്ടോ. 6, 6, 12, 6, 18, 6, 24, 6, 30, 30, 30 36,400. 6, 6, 12, 6, 18, 6, 24, 6, 30, 34,000 ലിറ്ററിൻ്റെ ടാങ്ക് കേട്ടോ. 34,000 ലിറ്റർ. ഫ്രണ്ട്സ് അപ്പം നമ്മൾ രാവിലെ ഫുഡ് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം രാവിലെ നമ്മൾ ചെറിയൊരു സോയാബീൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. സോയാബീൻ. അപ്പം നമുക്ക് റേഷനരിയൊക്കെ മേടിച്ചിട്ട് നമ്മുടെ സിജിയും വരുന്നുണ്ട്. കിട്ടിയോ റേഷനരി? അടിപൊളി സൂപ്പറരി, സൂപ്പറരി. അപ്പം നല്ല സൂപ്പർ റേഷനരി മേടിച്ചു കേട്ടോ നമ്മൾ. അങ്ങനെയുണ്ട് പോളി സാധനമല്ലേ. എന്നാ വില? നമ്മുടെ റേഷൻ അരി അങ്ങോട്ട് തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. 2 ഗ്ലാസ് അരി കിട്ടിയിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു 4 മുട്ടയും കണ്ടോ ഉടച്ച് ചേർക്കും കേട്ടോ. അപ്പോൾ കണ്ടോ കളി കണ്ടോ എങ്ങനെയാണ്. മുട്ടയും കണ്ട് പൊട്ടിച്ചങ്ങ് ഒഴിക്കും. അത്ര വേദമുള്ളൂ. നാല് മുട്ട മല്ലിയിലേക്ക് ഇട്ട് നമ്മുടെ കറി സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന റേഷൻ അരി നല്ല സെറ്റായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട്
ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി പിന്നെ സോയാബീൻ കറി സെറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ സോയാബീൻ മുട്ടക്കറി റെഡി ആയിരിക്കുകയാണ്. ഇതുണ്ടോ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതൊക്കെ വണ്ടർഫുൾ ഉണ്ടോ, അങ്ങനെ സെറ്റായിട്ടിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ വണ്ടിപ്പണിക്കാരുടെ സ്പെഷ്യൽ കറിയൊക്കെ, തട്ടിക്കൂട്ട് കറി എന്നൊക്കെ പറയാം. സ്പെഷ്യൽ പെട്ടെന്ന് റെഡിയാക്കുന്ന കറിയാണ് ഇതൊക്കെ കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി ലോഡ് കയറ്റി സൈഡ് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ബില്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ പുറപ്പെടണം ഗൈസ്. അപ്പോൾ നമുക്ക് കോഴിക്കോടിനാണ് ലോഡ് കേട്ടോ. നമ്മളിപ്പം ലോഡൊക്കെ പിടിച്ച് നിർത്തിയേക്കണം വണ്ടി. അപ്പോൾ നമുക്ക് കോഴിക്കോടിനാണ് ലോഡ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ബില്ലും കൂടെ കിട്ടാനുണ്ട്. ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ നിന്ന് പുറപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് നമ്മളിവിടെ പെട്ടുപോയ ഒരു അവസ്ഥയ്ക്ക്. നാട്ടിൽ പോലും അല്ലാതെ ഒരു കേക്ക് മുറിക്കാനോ പിന്നെ അതുപോലെ ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആകാനോ കേട്ടോ ഉള്ളു. സെറ്റപ്പ് ഇല്ലാതെ നമ്മളിവിടെ പെട്ടുപോയി ഇന്നത്തെ അവസ്ഥ. ഒരു രക്ഷയിൽ നിന്നായി പോയി.